ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇതി അപി ച അനുപപന്നം പൃഥക് ബ്രഹ്മണഃ പ്രതിഷ്ഠത്വേന പ്രതിഷ്ഠത്വേന ഗ്രഹണം. ഇനി ശരിക്കുള്ള ബ്രഹ്മത്തെയാണ് ഇവിടെ പുച്ഛം എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കുള്ള ബ്രഹ്മത്തെയാണ് ഇവിടെ പുച്ഛം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആനന്ദമായ കോശം തന്നെ ബ്രഹ്മമാണെങ്കിൽ പിന്നെ പുച്ഛം എന്ന് വേറെ പറയുമോ? മനസ്സിലായില്ലേ? അതുകൊണ്ട് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ, ഈ ആനന്ദമയ കോശം ബ്രഹ്മപുച്ഛത്തിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടും ആനന്ദമയ കോശം എന്തെല്ലാം തീരുമാനമായി? ബ്രഹ്മമെല്ലാം തീരുമാനമായി. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇതി അപി ച അനുപവന്നം പൃഥക് ബ്രഹ്മണ പ്രതിഷ്ഠാത്വേന ഗ്രഹണം. ബ്രഹ്മത്തെ പൃഥക് വേറിട്ടായിട്ട്, വേറിട്ടതായിട്ട്, പ്രതിഷ്ഠയായിട്ട് ഇവിടെ അറിയേണ്ടതാണ്. അപ്പൊ ആനന്ദമായ കോശം ബ്രഹ്മല്ല. തസ്മാത് കാര്യപതിത ഏവ ആനന്ദമയ, അതുകൊണ്ട് കാര്യപതിത ഏവ ആനന്ദമയ, കാര്യത്തിന്റെ ഗണത്തിൽ പെടുന്നു ആനന്ദമയം. ന പര ഏവ ആത്മാ, പരമാത്മാവ് അല്ല, അബ്സല്യൂട്ട് ട്രൂത്ത് അല്ല. ആനന്ദ ഇതി വിദ്യാകർമ്മണോഹോ ഫലം, ആനന്ദമയ കോശത്തിലെ ആനന്ദം വിദ്യാകർമ്മങ്ങളുടെ ഫലമാണ്. വിദ്യ എന്ന് പറഞ്ഞാൽ ഉപാസന എന്നർത്ഥം. ഉപാസനയുടെയും കർമ്മങ്ങളുടെയും ഒക്കെ ഫലമാണ് ഏത്? ആനന്ദമയത്തിലെ ആനന്ദം, ആനന്ദമയ കോശത്തിലെ ആനന്ദം. അത് ബ്രഹ്മാനന്ദമല്ല, ബ്രഹ്മാനന്ദം അല്ല എന്ന് പറയണില്ല. പക്ഷേ ബ്രഹ്മാനന്ദമല്ല, എന്താ അങ്ങനെ പറയണത് പറയാം. അപ്പൊ ആനന്ദ ഇതി ആനന്ദമയ കോശത്തിലെ ആനന്ദം വിദ്യാകർമ്മണോഹോ, കർമ്മങ്ങളുടെയും ദേവതാ ഉപാസനകളുടെയും ഒക്കെ ഫലമാകുന്നു. തത് വികാരഹ ആനന്ദമയ, ആ ആനന്ദമാകട്ടെ വികാരിയാണ്. വികാരി എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഒക്കെ ഉണ്ട്, ഇന്റൻസിറ്റി വ്യത്യാസമുണ്ട്. ബ്രഹ്മാനന്ദത്തിന് അങ്ങനെ ഡിഗ്രി വ്യത്യാസമൊന്നുമില്ല എന്ന് പറയും. ഇപ്പൊ ഇവിടെ ആനന്ദത്തിന് വികാര ഭേദമുണ്ട്. ചിലപ്പോ നമുക്ക് ആനന്ദം കൊണ്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല, ചിലപ്പോഴോ ഹാ ഗുഡ് റൈറ്റ് അത്രേ ഉള്ളൂ. ചിലതോ വാ, ഇവിടെ ഡിഗ്രി ഉണ്ട്. അപ്പൊ എവിടെ എത്തിയിട്ടില്ല? ശരിക്കുള്ള ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല എന്ന് പറയാം. തത് വികാര ആനന്ദമയ സച വിജ്ഞാനമയാത് അന്തരഹ, വിജ്ഞാനമയത്തിൽ ഉള്ളിലുള്ളതാണ്. യജ്ഞാദിഹേതോ വിജ്ഞാനമയാത് അസ്യ അന്തരത്വ ശ്രുതേഹേ, ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? യജ്ഞാദിഹേതോ വിജ്ഞാനമയാത്, യജ്ഞാദികൾക്ക് ഹേതുവാണ് വിജ്ഞാനമയം എന്ന് ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ ശ്രുതി പറഞ്ഞത്? വിജ്ഞാനം യജ്ഞം തനുതേന്നൊക്കെ പറഞ്ഞല്ലോ. അവിടെ വിജ്ഞാനമയന് കർമ്മ യജ്ഞ കർത്തൃത്വം പറയപ്പെട്ടിട്ടുണ്ട് ശ്രുതിയിൽ. വിജ്ഞാനവാൻ യജ്ഞം തനുതേ എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിജ്ഞാനം യജ്ഞം തനുതേ എന്ന് പറഞ്ഞാൽ വിജ്ഞാനമുള്ളവനാണ് യജ്ഞം ചെയ്യുക, കർത്താവല്ലേ? അപ്പൊ അവിടെ കർത്തൃത്വം പറഞ്ഞിട്ടുണ്ട്. അവനുള്ള ഫലമാണ് എന്ത്? ആനന്ദം. ഇപ്പൊ കർമ്മത്തിനനുസരിച്ചല്ലേ ആനന്ദം കിട്ടുക, യജ്ഞത്തിനനുസരിച്ചല്ലേ ആനന്ദം കിട്ടുക. അപ്പൊ അതിനനുസരിച്ച് ആനന്ദത്തിന്റെ തീവ്രതയ്ക്കും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. ജ്ഞാന കർമ്മണോഹി ഫലം ഭോക്തൃ അർത്ഥത്വാത് അന്തരതമം സ്യാത്. ജ്ഞാനകർമ്മങ്ങളുടെ
ഫലമായിട്ടാണ് ആനന്ദം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഭോക്തൃത്വവും ഉണ്ട്, കർത്തൃത്വമുണ്ട്, ഭോക്തൃത്വമുണ്ട്. അന്തരതമഹാച്ച ആനന്ദമയ ആത്മാ പൂർവേഭ്യ. അതിൻ്റെ അതായത് വിജ്ഞാനമയത്തിൻ്റെയും അന്തരതമമാണ് ആനന്ദമയം എന്നുള്ളത് നേരത്തെ പറഞ്ഞ ക്രമത്തിൽ തന്നെ മനസ്സിലായിക്കൊള്ളണം. ഏത് ക്രമത്തിൽ? അത് ശരീരം, ഇത് ശാരീരം, ആ ക്രമത്തിൽ മനസ്സിലായിക്കൊള്ളണം. വിദ്യാകർമ്മണോഹോ, വിദ്യാകർമ്മങ്ങളെ കൊണ്ട്, അതായത് കർമാനുഷ്ഠാനവും ദേവതാ ഉപാസനാനുഷ്ഠാനവും കൊണ്ട്, പ്രിയ ആദി അർത്ഥത്വാച്ച, ഫലം കിട്ടുന്നതാണ് ആനന്ദം. ആ ആനന്ദമാകട്ടെ പ്രിയം, മോദം, പ്രമോദം എന്നീ പ്രകാരങ്ങളോടുകൂടിയതാണ്, ഡിഗ്രികളോടുകൂടിയതാണ്, ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസത്തോട് കൂടിയതാണ്. പ്രിയ ആദി പ്രയുക്തേഹി വിദ്യാകർമ്മണി, പ്രിയം മുതലായ വൃത്തിഭേദം. ഇനി പ്രിയോ തുടങ്ങിയത് അങ്ങോട്ട് മനസ്സിലാക്കാം, ശങ്കരാചാര്യർ പറയുന്നതിന് മുമ്പേ മനസ്സിലാക്കിയിട്ട് പോവാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. പ്രിയം എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ ഫസ്റ്റ് ഡിഗ്രിയാണ്. എന്താ പ്രിയത്തിൻ്റെ പ്രത്യേകത? ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട കാര്യം സംഭവിക്കാൻ പോണൂന്ന് വരുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റാണ് പ്രിയം. ഇന്ന് രാവിലെ ഒരു ഫോൺ, എന്താ ഫോണ്? നിങ്ങളുടെ കുടുംബക്കാർക്ക് വലിയ മനമാറ്റം വന്നിരിക്കുന്നു. എന്താ അത്? ഇവിടെ ആദിശങ്കര നിലയത്തിൽ നിങ്ങൾ ക്യാമ്പിന് വേണ്ടി വന്നിരിക്കുകയല്ലേ, അവരൊക്കെ കൂടി നിങ്ങളെ കാണാൻ നിശ്ചയിച്ച് ഇങ്ങോട്ട് പോരുന്നു. ദൈവമേ, എന്താ എത്ര കാലം ക്ഷണിക്കണു, ഇതുവരെ അങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നിയിട്ടില്ല, ഇതിപ്പോ എന്ത് പറ്റിയാവോ? മനസ്സിലായില്ലേ? അത് വന്നു കഴിഞ്ഞിട്ടറിയും. അപ്പൊ ഈ വക കാര്യങ്ങളിൽ അവരെ ബന്ധപ്പെടുത്താൻ ഞാൻ എത്രയോ ആഗ്രഹിച്ചിട്ടും നടന്നില്ല. പക്ഷെ ഇന്നത്തെ ഫോൺ കോളിൽ എന്ത് വ്യക്തമായി, അത് നടക്കാൻ പോണു. പ്രിയം എന്താ നമ്മൾ തീരുമാനിക്കുക? ഔ, ഇനിയിപ്പോ അവർക്ക് ഇതിലൊക്കെ ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അല്ലേ? ഇതിപ്പോ എന്നും കോൺഫ്ലിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമുക്കിതാണല്ലോ നടത്താൻ ആഗ്രഹം, അവർക്കത് ഇഷ്ടമില്ല, അപ്പൊ കോൺഫ്ലിക്റ്റ് വരും, സമ്മതം കിട്ടാതെ വരും. അത് സാധിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണു, അവർക്ക് പലതും അംഗീകരിച്ചു കൊടുക്കും. മനസ്സിലായി? അത് ചിലപ്പോൾ വീട്ടിലൊരു പാർട്ടി നടത്താനുള്ള അനുവാദമാവും. കോംപ്രമൈസിങ്. ഓ, അതിനൊക്കെ ഒരു പരിഹാരമാവണല്ലോന്ന് പ്രിയം. ഓക്കെ, പക്ഷേ എത്തിയിട്ടില്ല. മാത്രമല്ല, കൊച്ചുമോളെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനിങ്ങനെ ദിവസം ഓർമ്മ വരും, അപ്പൊ കൊണ്ടുവന്നാ കാണാലോ പ്രിയം. അവസാനം അവര് വന്നു, വാഹനത്തില് ഇറങ്ങി, എന്നിട്ടോ വളരെ സന്തോഷത്തോടുകൂടി കൊച്ചുമ്മൾ ഓടി വന്നു കെട്ടിപ്പിടിച്ചു മോദം. ഓക്കെ, അവര് വന്ന ഇറങ്ങി എന്ന് പറഞ്ഞ മോദം. അത് കഴിഞ്ഞ് അവരുമായിട്ട് സംസാരിച്ചു, കുട്ടിയെടുത്ത് മടിയിലിരുത്തി, പ്രമോദം. ഇന്റൻസിറ്റി വ്യത്യാസമില്ലേ? എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കണു, എന്ത്, കുടുംബസമേതം സിനിമ കാണാൻ പോണം. അതിനെങ്ങനെയാ, ഏതു നേരവും കമ്പനി കമ്പനി കമ്പനി, തിരക്കല്ലേ? അവിടെ വേറെ കമ്പനി ഉണ്ട്, അതാണ്. ഒരു ദിവസം പ്രഖ്യാപിച്ചു, എന്താ നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് ഒരുമിച്ച് സിനിമയ്ക്ക് പോവാം. പ്രിയം, പക്ഷെ ആയില്ല. അയാൾ നേരത്തിനും കാലത്തിനും വന്നാലല്ലേ പോക്ക് നടക്കുള്ളൂ. അതുകൊണ്ട് പ്രിയമേ ആയിട്ടുള്ളൂ. എല്ലാവരും വന്ന്
യാത്ര പുറപ്പെട്ടു. ഹാവ് ഇന്ന് എന്തായാലും സിനിമ കാണുന്ന ഉറപ്പായി. പ്രമോദം അങ്ങനെ അവിടെ തിയേറ്ററിൽ ചെന്നു. എല്ലാവരും അടുത്തടുത്തിരുന്നു. സിനിമ തുടങ്ങി. അപ്പൊ ഇങ്ങനെ നുള്ളി നോക്കുക, ഞാനീ കാണുന്നത് സ്വപ്നമാണോ എന്ന്. കാരണം എത്രയോ കാലത്തെ സ്വപ്നമാണ് സഫലായത് അല്ലേ. പ്രമോദം ഇങ്ങനെ വളരെ ലൗകികമായ ഉദാഹരണങ്ങൾ വെച്ച് ഓരോരുത്തരും സാധിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ച് ചിന്തിച്ചോളൂ. പ്രിയം, മോദം, പ്രമോദം പിടിയിട്ടില്ലേ? ഇതൊക്കെ വൃത്തിവികാരങ്ങളാണ്. പ്രിയത്തിൻ്റെ ഇൻറ്റൻസിറ്റി അല്ല മോദത്തിന്, മോദത്തിൻ്റെ ഇൻറ്റൻസിറ്റി അല്ല പ്രമോദത്തിന്. ശുദ്ധ ബ്രഹ്മാനന്ദത്തിന് ഇങ്ങനെ ഇൻറ്റൻസിറ്റി വ്യത്യാസമില്ല, വികാരഭേദങ്ങൾ ഉണ്ടാവില്ല. ഇതാണ് വ്യത്യാസം. ജ്ഞാനകർമ്മണോഹി ഫലം ഭോക്തൃത്വേ അർത്ഥ അർത്ഥത്വാത് ഭോക്തൃത്വ ഭോക്ത അർത്ഥത്വാത് അന്തരതമം സ്യാത് അന്തരതമഃ ച ആനന്ദമയ ആത്മാ പൂർവേഭ്യഃ വിദ്യാകർമ്മണോഹോ പ്രിയ ആദി അർത്ഥത്വാത് ച പ്രിയ ആദി പ്രയുക്തേ ഹി വിദ്യാകർമ്മണി. പ്രിയ ആദി പ്രയുക്തമാവുന്നത് എവിടെയാ? വിദ്യാ കർമ്മങ്ങളിലാണ്. ഉപാസനയും കർമാനുഷ്ഠാനങ്ങളും ഉണ്ടാവുമ്പോൾ അതെവിടെയാ നടക്കുക? വിജ്ഞാനമായ ആത്മാവിൽ. അതിനേക്കാൾ അന്തരമാണ് ഇത്, അതിൻ്റെ ഫലമായിട്ടാണ് ഇത്. ഓക്കെ. തസ്മാത് പ്രിയാദീനാം ഫലരൂപാണാം ആത്മസന്നികർഷാത് വിജ്ഞാനമയസ്യ അസ്യ അഭ്യന്തരത്വം ഉപപദ്യത്തെ. വിജ്ഞാനമയ കോശത്തിൻ്റെയും അഭ്യന്തരമാണ്, ഉള്ളിലാണ് ഇത് എന്നുള്ളത് ശരിയാണ്, യോജിക്കുന്നു. എന്താ കാരണം? വിജ്ഞാനമയ ആത്മാവിലാണ് അഥവാ വിജ്ഞാനമയ കോശത്തിലാണ് യജ്ഞ കർമ്മം അഥവാ വിദ്യയും ഉപാസനയും ഒക്കെ നടക്കുക. ഓക്കെ. അതിൻ്റെ ഫലമാണ് ആനന്ദം, പ്രിയാദിവൃത്തികൾ എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെയും അന്തരമാണ് ഇത് എന്ന് മനസ്സിലാക്കണം. പ്രിയ ആദിവാസന നിർവൃത്ത ഹി ആനന്ദമയ വിജ്ഞാനമയ ആശ്രിത സ്വപ്ന ഉപലഭ്യത്തെ. ഇനി വിജ്ഞാനമയ ആത്മാവ് അതിനേക്കാൾ ആഭ്യന്തരമാണ് പ്രിയാദിവൃത്തി സഹിതമായ ആനന്ദമയ കോശം. ഓക്കെ. ഈ ആനന്ദമയ കോശത്തിലെ ആനന്ദത്തെയും അറിയുന്നുണ്ട് വേറൊരു ചൈതന്യം, സാക്ഷി. സ്വപ്നാദി അവസ്ഥകളിലും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് വൃത്തിവിശേഷങ്ങളാണ്, ഇത് വൃത്തിവിശേഷങ്ങൾ, അത് സാക്ഷിയായിട്ട് എണ്ണരുത്. തസ്യ ആനന്ദമയസ്യ ആത്മനഃ ഇഷ്ടപുത്രാദി ദർശനം ദർശനജം പ്രിയം ശിര ഇവ ശിര പ്രാധാന്യാത്. പ്രാധാന്യം കൊണ്ട് ഈ ആനന്ദമയ കോശത്തിലെ ആനന്ദത്തിന് വൃത്തിഭേദമുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ശിരസ് ഏതാണ് എന്ന് പറയുന്നു. ഏതാ ശിരസ്? ഇഷ്ടജനങ്ങളെ കാണുക മുതലായവയിൽ നിന്നുണ്ടാകുന്ന പ്രിയമാണ് ഇതിൻ്റെ ശിരസ്. ഇഷ്ട പുത്രാദി ദർശനജം, കാണുന്നവയിൽ നിന്നുണ്ടാകുന്ന ദർശനജം പ്രിയം. ശിര പ്രാധാന്യം. മോദ ഇതി പ്രിയലാഭനിമിത്ത ഹർഷ. ആ പ്രിയം നേടിയെടുക്കുന്ന സമയത്തുണ്ടാകുന്ന കുറച്ചുകൂടി ഇൻറ്റൻസീവായിട്ടുള്ള ഹർഷമാണ്, സന്തോഷമാണ് മോദം. സയേവച്ച പ്രകൃഷ്ട ഹർഷ പ്രമോദ. കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ അത് പ്രമോദം ആവും. ആനന്ദ ഇതി സുഖസാമാന്യം ആത്മാ പ്രിയാദീനാം സുഖ അവയവാനാം
ചിത്തേഷു അനുസ്യൂതത്വാത്. ഇനി ആനന്ദമാണ് ആത്മ. ആത്മ എന്ന് പറഞ്ഞാൽ ട്രങ്ക്, ആനന്ദമാണ് ആത്മ. ഈ ആനന്ദത്തെ ആത്മ എന്ന് പറയാൻ കാരണം എന്താ? പ്രിയാദി, പ്രിയം മോദം പ്രമോദം മുതലായ ആനന്ദവൃത്തികൾക്ക് സാമാന്യമായി പൊതുവായി ഉള്ള ആത്മാവാകുന്നു ഏത്? ആനന്ദം. കുറച്ചുകൂടി വ്യക്തമാവും. ഇപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? പ്രിയം മോദം പ്രമോദം ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ആനന്ദത്തിൽ നിന്നാണ്. ആ ആനന്ദം അവിടെ അനുസ്യൂതമായിട്ടുള്ളത് കൊണ്ടാണ് സപ്ലൈ നടക്കുന്നത്. പൈപ്പ് തുറക്കുമ്പോഴേ വെള്ളം വരുന്നുള്ളൂ, പക്ഷേ വെള്ളം ഈസ് ദേർ ലേക്കിൽ. അവിടെ നിന്ന് വെള്ളം ടാങ്കുകളിലേക്ക് പമ്പ് ചെയ്യുന്നു, അവിടെ നിന്ന് പൈപ്പുകളിൽ ലഭ്യമാവുന്നു. നിങ്ങൾ പൈപ്പ് തുറക്കുന്നിടത്ത് അത് നിങ്ങൾക്ക് കിട്ടുന്നു. പൈപ്പ് വല്ലപ്പോഴും തുറക്കണോ, വല്ലപ്പോഴേ തുറക്കണമുള്ളതുകൊണ്ട് വെള്ളമില്ല എന്ന് പറയരുത്. അനുസ്യൂതത്വാത്. അപ്പൊ സകല ആനന്ദ വികാരങ്ങൾക്കും ആനന്ദമായി ആത്മാനന്ദം ആത്മാവായി, ആത്മ എന്ന് പറഞ്ഞാൽ മിഡിൽ പോർഷൻ ഉണ്ട്. സകല ആനന്ദ വികാരങ്ങൾക്കും സോഴ്സ് ആനന്ദമായി ആനന്ദം, പ്യുവർ ബ്ലിസ് ആത്മാവായി മിഡിൽ പോർഷനായി ഉണ്ട്. അതിൽ നിന്നാണ് ശിരസും ഇതൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ആനന്ദ ഇതി പരംബ്രഹ്മ. ഇവിടെ പറഞ്ഞ മിഡിൽ പോർഷനായിട്ട് പരിചയപ്പെടുത്തിയ ആനന്ദം പരബ്രഹ്മമാണ്. തദ്ഹി ശുഭകർമ്മണാ പ്രതി ഉപസ്ഥാപ്യമാണേ പുത്രമിത്രാദി വിഷയ വിശേഷ ഉപാധൗ അന്തക്കരണവൃത്തി വിശേഷേ തമസ പ്രച്ഛാദ്യമാനേ പ്രസന്നേ അഭിവ്യജ്യതേ. ആ ബ്രഹ്മാനന്ദം, ആത്മാനന്ദം, സത്യം ജ്ഞാനമനന്ദം അതെന്തു ചെയ്യുന്നു? പ്രിയജനങ്ങളെ കാണുക മുതലായ വൃത്തികളിൽ പ്രതിഫലിക്കുന്നു. ഇൻ ഷോർട്ട്, വാട്ടെവർ ഹാപ്പിനെസ് ഓർ പ്ലഷേഴ്സ് വി എൻജോയ്, ദേ ആർ ഓൺലി റിഫ്ലക്ഷൻസ് ഓഫ് ദാറ്റ് പ്യുർ ബ്ലിസ്. ഓക്കെ, ശങ്കരാചാര്യർ പറയുന്നു ഇതിനെയാണ് വിഷയാനന്ദം എന്ന് പറയുന്നത്. ഇപ്പൊ വിഷയാനന്ദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ് ഈസ് ഓൺലി റിഫ്ലക്ഷൻ ഓഫ് ദി പ്യുവർ ബ്ലിസ്. പരമാനന്ദം പ്രതിഫലിക്കുന്നതാണ് വിഷയാനന്ദം. പരമാനന്ദം എവിടെ പ്രതിഫലിക്കും? ഇഷ്ടജന പ്രാപ്തി മുതലായ വൃത്തികളിൽ പ്രതിഫലിക്കും. അപ്പൊ നമ്മൾ യജ്ഞവും കർമ്മവും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി ചില വൃത്തികളുണ്ടാവും. ആ വൃത്തികളിൽ ആനന്ദം പ്രതിഫലിക്കുമ്പോഴാണ് നമുക്ക് ആനന്ദം അനുഭവപ്പെടുന്നത്. അതിനെ നമ്മൾ പക്ഷേ എന്ത് വിളിക്കും? വിഷയ ആനന്ദം എന്ന് വിളിക്കും. കാരണം എന്താണ്? വി ആർ കൺഫ്യൂസ്ഡ് അബൌട്ട് ദി സോഴ്സ് ഓഫ് ബ്ലിസ്. വി തിങ്ക് ഇറ്റ് കെയിം ഫ്രം ദി ഓബ്ജക്റ്റ് ഔട്ട്സൈഡ്. പുറത്തുള്ള വിഷയത്തിൽ നിന്നാണ് സന്തോഷമുണ്ടായത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ശരിക്കും എന്താണ്? പുറത്തുള്ള വിഷയത്തെ പ്രാപിക്കണം എന്ന കൊതി വന്നപ്പോൾ ആത്മാനന്ദം തടയപ്പെട്ടു. പ്രാപിച്ചു എന്ന സാറ്റിസ്ഫാക്ഷൻ വന്നപ്പോൾ ആ വൃത്തിയിൽ ആത്മാനന്ദം പ്രതിഫലിച്ചു.
കുറച്ചുകൂടി വിശദമാക്കി തരുന്നുണ്ട് ശങ്കരാചാര്യർ ഈ വിഷയം. ചുരുക്കത്തിൽ ആനന്ദമയ കോശത്തിൽ ലഭ്യമായ ആനന്ദം വൃത്തിഭേദമുള്ള വികാരിയായ ആനന്ദമാകയാൽ അത് ബ്രഹ്മാനന്ദം അല്ല. ആകെയുള്ള ഒരു ആശ്വാസം എന്താണ്? യു ആർ വെരി നിയർ ടു ഇറ്റ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ കൂടുതൽ നേരം ഉറങ്ങിയാൽ അല്ലെങ്കിൽ കൂടുതൽ വിഷയസുഖത്തെ അനുഭവിച്ചാൽ അതങ്ങോട്ട് പ്രാപ്യമാവോ? ഇല്ല. ഓക്കെ, പിന്നെന്ത് ചെയ്യണം? തപസ് ചെയ്യണം. തപസ് കൊണ്ടാണ് ഒറിജിനൽ ബ്രഹ്മ സാക്ഷാത്കാരം നേടാൻ പറ്റുക ശങ്കരാചാര്യ പറയുന്നത്.